നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ സംസ്ഥാന ബി ജെ പിയിൽ അഴിച്ചുപണി വേണമെന്ന ആവശ്യം പല ഭാഗത്തുനിന്നും ഉയർന്നിരുന്നു. ഇതേ നിലപാട് തന്നെയാണ് വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിനുമുള്ളത്. തിരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകളെപ്പറ്റി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ കുറ്റപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇപ്പോഴിതാ വലിയ മാറ്റങ്ങളിലേക്ക് കടക്കാൻ ബി ജെ പി ഒരുങ്ങുന്നെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പാർട്ടിയുടെ ബൂത്ത് തലം മുതൽ അഴിച്ചുപണിയാൻ കേന്ദ്ര ബി ജെ പി നേതൃത്വം സംസ്ഥാന ഘടകത്തോട് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. കൂടാതെ നടനും എംപിയുമായ സുരേഷ് ഗോപിയെ മുൻനിർത്തി കേരളത്തിലെ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നീക്കവും കേന്ദ്ര നേതൃത്വത്തിനുണ്ടെന്നാണ് സൂചന. സംഘടനയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയത്തിലെ കാരണങ്ങളടങ്ങിയ റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷിന് നേരത്തെ കൈമാറിയിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘടന പരിഷ്കരണം ഉണ്ടാകുമെന്നാണ് സൂചന. കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സംഘടന കടക്കുമോ എന്നുള്ളതാണ് പാർട്ടി ഉറ്റുനോക്കുന്നത്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവനകൾ തിരിച്ചടിച്ചെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത്. 35 സീറ്റ് കിട്ടിയാൽ കേരളം ബി ജെ പി ഭരിക്കുമെന്ന സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് ഏറ്റവും തിരിച്ചടിയായത്. ഈ പ്രസ്താവന ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടെന്ന ചിന്ത ജനങ്ങളിലുണ്ടാക്കി. ഈ അവസരം ഇടതുപക്ഷം കാര്യമായി മുതലെടുത്തു. എൽ ഡി എഫിന്റെ വിജയത്തിന് ഇത് കാരണമായെന്നാണ് വിലയിരുത്തലുകൾ. ഇത്തവണ കെ സുരേന്ദ്രൻ രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. കോന്നിയിലും മഞ്ചേശ്വരത്തും മത്സരിക്കാനുള്ള സുരേന്ദ്രന്റെ തീരുമാനം ദോഷം ചെയ്തെന്നാണ് മറ്റൊരു കാരണം. രണ്ട് മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സുരേന്ദ്രനായില്ല. മഞ്ചേശ്വരത്ത് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ അവിടെ വിജയിക്കാൻ സാധിക്കുമെന്നായിരുന്നു പാർട്ടി വിലയിരുത്തിയത്. കൂടാതെ രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലം കൈവിടുമെന്ന ചിന്ത വോട്ടർമാരിലുണ്ടാക്കി. കെ സുരേന്ദ്രനെ കൂടാതെ ശോഭാ സുരേന്ദ്രനെതിരെയും കുമ്മനം രാജശേഖരനെതിരെയും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ടായിരുന്നു. നിയമം ഗുജറാത്താണെന്ന കുമ്മനം രാജശേഖരന്റെ പരാമർശം തിരിച്ചടിച്ചെന്നാണ് വിലയിരുത്തൽ. കൂടാതെ കഴക്കൂട്ടത്ത് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ ശബരിമല വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകിയത് മണ്ഡലത്തിൽ തിരിച്ചടിയായെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. ഈ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ഘടകത്തിൽ ഒരു മാറ്റം വരണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. കെ സുരേന്ദ്രനെ മാറ്റി നിർത്തി സുരേഷ് ഗോപിയെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് നേതൃത്വം പദ്ധതിയിടുന്നത്. പാർട്ടിയെ കൂടുതൽ ജനകീയമാകാൻ ജനകീയ മുഖമുള്ള സുരേഷ് ഗോപിയെ കൊണ്ട് സാധിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. പാർട്ടിക്ക് പുറത്തും സ്വീകാര്യനായ വ്യക്തിയെന്ന നിലയിലാണ് സുരേഷ് ഗോപിയെ പരിഗണിക്കുന്നത്. കേരളത്തിലെ പാർട്ടി വളരണമെങ്കിൽ പൊതുസ്വീകാര്യനായ ഒരാൾ വരണമെന്ന നിർദ്ദേശം കേന്ദ്ര നേതൃത്വം നേരത്തെ പങ്കുവച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ, ജെ പി നദ്ദ നേതൃത്വത്തിലെ തീരുമാനമായിരിക്കും നിർണായകം. എന്നാൽ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി നേരത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്നും ഒരു പാർട്ടി പ്രവർത്തകനായി തുടരാനാണ് തനിക്ക് ഇഷ്ടമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്ര നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയാൽ സുരേഷ് ഗോപി തീരുമാനം മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം ബി എൽ സന്തോഷുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സുരേഷ് ഗോപി വരുമോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. സുരേഷ് ഗോപി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന അഭ്യൂഹങ്ങൾക്ക് മറുപടി പറയാനില്ല. അധ്യക്ഷപദം ഏറ്റെടുത്ത കാലം മുതൽ മാധ്യമങ്ങൾ തന്നെ മാറ്റാൻ തുടങ്ങിയതാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിൽ ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തുടർച്ചയായ ഇടവേളകളിൽ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനുള്ള സന്ദർശനം മാത്രമാണിതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.